ശിവഹം, നമുക്ക് വരാഹഹോരയിലെ രാശിഭേദ പ്രകരണത്തിലെ അല്ലല്ലോ, നമ്മൾ ഗ്രഹയോനിഭേദ പ്രകരണമായില്ലേ? അപ്പോൾ ഗ്രഹയോനിഭേദ പ്രകരണം എന്ന രണ്ടാം അധ്യായത്തിലെ നാലാമത് ശ്ലോകം, അതാണ് നമ്മൾ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത്. രക്തശ്യാമോ ഭാസ്കരോ ഗൗരയിന്ദു ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ശ്ലോകം ഗ്രഹങ്ങളുടെ വർണ്ണങ്ങളെക്കുറിച്ച് നിറങ്ങളെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു എന്ന് സാമാന്യത്തിൽ പറയും. പക്ഷെ നിങ്ങൾ അത് വെറും നിറം എന്നുള്ള രീതിയിലൊന്നും പഠിക്കാനിരിക്കരുത് കേട്ടോ. കുറച്ച് ഗൗരവത്തിൽ ശ്രദ്ധ കൊണ്ട് കൂടെ നിൽക്കൂ. രക്തശ്യാമോ ഭാസ്കരോ ഗൗരയിന്ദു ന അത്യുച്ചാംഗോ രക്തഗൗരശ്ച വക്രഹ ദുർവാശ്യാമോജ്ഞു ഗുരുർ ഗൗരഗാത്ര ശ്യാമഃ ശുക്രോ ഭാസ്കരീ കൃഷ്ണ ദേഹ. ഇത് ഗ്രഹങ്ങളുടെ നിറങ്ങൾ എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഗ്രഹങ്ങളുടെ നിറങ്ങൾ മാത്രമല്ല, ഇവിടം മുതലങ്ങോട്ട് പ്രായോഗികമായിട്ടുള്ള ജ്യോതിഷ പ്രയോഗങ്ങളുടെ പ്രാരംഭമാണ്. ഒരു ഗ്രഹനില വച്ചുകൊണ്ട് അഥവാ പ്രശ്നചിന്തയിൽ വരുന്ന ഒരു ആരൂഢം വച്ചുകൊണ്ട് ആ ആരൂഢത്തിൽ നിൽക്കുന്നതോ ആരൂഢത്തിൽ അംശിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഏത് തരത്തിലായാലും ആരൂഢ ബന്ധമുണ്ടാകുന്ന അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രാശിയുമായിട്ട് ബന്ധമുണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാളിൻ്റെ ആയാലും ഒരു വസ്തുവിൻ്റെ ആയാലും ഏകദേശ നിറങ്ങളും ഏകദേശ രൂപങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചെടുക്കുന്നത്. ചിന്തിച്ചെടുക്കലല്ല, അത് കൂടുതൽ ചിന്തിക്കേണ്ടിയൊന്നും വരില്ല. ചിന്തിക്കേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഈ അരയും മുറിയും പഠിച്ചവനാണ് ഈ ചുമ്മാ കുത്തിയിരുന്ന് ഇങ്ങനെ ആലോചിക്കേണ്ടി വരുന്നത്. അതല്ലാതെ സഗൗരവം പഠിച്ചിട്ടുള്ള ഒരു ധന്യാത്മാവിനെ സംബന്ധിച്ച് ആ ആരൂഢം അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു അനുഭവ പരിചയ സമ്പത്ത് കൊണ്ട് കാര്യങ്ങളൊക്കെ സുവ്യക്തമായിട്ട് പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, സംശയലേശമന്യേ നിസ്തർക്കമായിട്ട് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത്യാദി വിഷയങ്ങൾ പഠിക്കുന്നത് വളരെ ഗൗരവത്തിൽ വേണം ഇനി മുതൽ നിങ്ങളങ്ങോട്ട് വരാൻ. ഇതുവരെ പഠിച്ച രീതിയിലുള്ള പിള്ളേരുകളിയൊന്നും ഇനി അങ്ങോട്ട് നടക്കില്ല. വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. ചുമ്മാതെ എന്നെ കേട്ടുകൊണ്ടിരുന്നാൽ മതി, വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ഇട്ടുതരുന്ന ക്ലാസ്സുകൾ ഒരു തവണ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് ആ ക്ലാസ് എടുത്ത് ദൂരെ കളയരുത്. വെറുതെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ആവർത്തനം നമുക്ക് ചിത്തത്തിൽ ഉറയ്ക്കാൻ സാധ്യതയുണ്ട്.
അതിനെക്കുറിച്ചൊക്കെ നേരത്തെ മനസ്സിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ഈ നാലാമത് ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്കിലും ഇന്ന് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വിഷയം കൂടി നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് മൂവാറ്റുപുഴയിൽ നിന്നൊരു ധന്യാത്മാവ് വന്നിരുന്നു. അദ്ദേഹം രണ്ടു ദിവസം മുമ്പും വന്നിരുന്നു. വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു ഇവിടെ മറന്നു വെച്ചുപോയി. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ടാമത് വന്നു. വന്നപ്പോൾ ഞാനിവിടെ വായിച്ചും പഠിച്ചുമൊക്കെ ഇരിക്കുക. ഇങ്ങനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉവ്വ, ഞാൻ സർവത്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മരിക്കുന്ന അന്ന് വരെ പഠിക്കും, മരിച്ചതിന് ശേഷവും പഠിക്കും. അത് കുറേ കഴിയുമ്പോൾ മരിച്ചതിന് ശേഷം അങ്ങനെ പഠിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചും പറഞ്ഞു നോക്കി, വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരും വായിക്കുമ്പോൾ ഒരു പുസ്തകം മാത്രമാണ് തുറന്നു വെക്കാറ് പതിവ്. ഇത് അദ്ദേഹം നോക്കിയപ്പോൾ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. പുസ്തകങ്ങളാണല്ലോ നമ്മുടെ ഒരു സമ്പത്ത്, ഇന്നും വന്ന ഒരു പുസ്തകം. അപ്പോൾ കുറേ പുസ്തകങ്ങളിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെന്താ തിരുമേനി കുറേ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ മക്കളെ, നീ ചോദിച്ചത് വളരെ നന്നായി. നമ്മുടെ പഠിതാക്കളും കൂടെ അറിയേണ്ട ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. അപ്പോൾ അത് ഞാൻ വൈകിട്ട് പറഞ്ഞിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവനും കൂടെ ഉള്ള ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്കും കൂടെ ഗുണപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ചാനലിൽ പറയുന്നു. ശരി, സംഗതി എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ എത്ര പുസ്തകമാണ് തുറന്നു വെച്ചിരിക്കുന്നത്? 1, 2, 3, 4, 5 പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ പഠിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് പഠിക്കുന്നത് ഈ ഒരു പുസ്തകമാണ്. അതെന്ത് പുസ്തകം തിരുമേനി? അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയം ഏത് പുസ്തകം എന്നുള്ളതല്ല. ഈ പുസ്തകമാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 1-2 പേജ് തൻ്റെ ഇവിടെ തുടങ്ങി ഒരു 1-2 പേജൊക്കെ 2-3 4 പേജ് വന്നപ്പോൾ, 4 പേജിലെത്തിയപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ സംശയം ഇതിനകത്ത് തീർക്കാൻ ശ്രമിച്ചപ്പോൾ ആ സംശയം തീർക്കുന്നതിനകത്ത് വേറൊരു സാധനം കയറി വന്നു. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിലോട്ട് പോയി. അവിടെ ചെന്ന് അത് മനസ്സിലാക്കുന്നതിനിടയിൽ അതിനകത്ത് തന്നെ വേറൊരു വിഷയം അനുബന്ധമായിട്ട് കയറി വന്ന് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വന്നു, ഈ പുസ്തകത്തിൽ വന്നു. അപ്പോൾ 4 പുസ്തകമായി. അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നതിന് വേറൊരു സാധനം കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ 5-ാമത്തെ പുസ്തകം എടുത്തു. ചുരുക്കിക്കൂട്ടി എൻ്റെ പഠന രീതി ഇങ്ങനെയാണ്. ഞാനൊരു വിഷയം പഠിക്കാൻ പോകുമ്പോൾ ആ വിഷയത്തിൽ വരുന്ന സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് കറങ്ങിത്തിരിഞ്ഞ് ആ മാതൃപുസ്തകത്തിലെത്തും. അപ്പോൾ മാതൃപുസ്തകത്തിലെ ചിലപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫായിരിക്കും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആ മാതൃപുസ്തകത്തിലെ ആ ആദ്യത്തെ ഒരു പാരഗ്രാഫ് പഠിക്കുന്നതിനിടയിൽ അതിനോടനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ പോയിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ ഗ്രന്ഥകർത്താവ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സംഗതി എന്തു തന്നെയായാലും അദ്ദേഹം ഉദ്ദേശിച്ച അതേ സാധനവും ഒരുപക്ഷെ അതിൻ്റെ അപ്പുറവും നമുക്ക് ഗംഭീരമായിട്ട് മനസ്സിലാവും. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾ ഇതേപോലുള്ള പഠന രീതികളൊക്കെ ചെയ്താൽ ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങൾ പലപ്പോഴും, എനിക്ക് വലിയ സന്തോഷമുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്നത് എങ്കിലും എന്താണ്, നിങ്ങൾ വളരെ
നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചിലർക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ അത്ഭുതാവഹമായിട്ടാണ് ചിലർ നമ്മളെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അതൊന്നും അമാനുഷികമല്ല. നിങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് തന്നെ കാണും. ഇന്ന് വന്ന പയ്യനും ചോദിച്ചു, തിരുമനസേ ഇങ്ങനെ ബുക്കും പുസ്തകവും ഒന്നുമില്ലാതെ ചുമ്മാതെ ഇങ്ങനെ വന്നിരുന്ന് പോകുന്ന വഴിയിലും കാറിനകത്തും റോഡ് സൈഡിലും ഒക്കെ നിന്നുകൊണ്ട് ഇതെങ്ങനെ പറയാൻ പറ്റുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതൊരു അമാനുഷികമൊന്നും അല്ലത്, അത് നമ്മൾ പഠിച്ചതിൻ്റെയാ. നിങ്ങൾ വളരെ ലളിതമായിട്ട് നോക്കൂ, നിങ്ങൾ പിന്നെ പോകുന്ന വഴിയിൽ ബസ്സിനകത്തിരുന്നും കാറിനകത്തിരുന്നും ബാത്റൂമിലിരുന്നും ഒക്കെ പാട്ട് പാടാറില്ലേ? അത് വല്ല അമാനുഷികമായിട്ടുള്ള കഴിവല്ലോ ആണോ? നമ്മൾ താല്പര്യപൂർവ്വം ആ പാട്ടിനെ ശ്രദ്ധിച്ചു, പാട്ട് നമ്മൾ രണ്ട് വരി ചിലപ്പോൾ ഓർമ്മയുണ്ടാവുള്ളൂ, ആ രണ്ട് വരി നമുക്ക് ആസ്വാദ്യകരമായിട്ട് തോന്നി, നമ്മൾ ആസ്വദിച്ചു. ആസ്വദിച്ചത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ ആ പാട്ട്, ആ രണ്ട് വരി പാട്ട് നമ്മൾ ബാത്റൂമിലിരുന്ന് മൂളുന്നത് പോലെ നമ്മൾ പോകുന്ന വഴിയിൽ നടന്ന് മൂളും, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ മൂളും, അതൊന്നും അമാനുഷികമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊന്നും അമാനുഷികമല്ല. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയല്ല ശരിക്കും വേണ്ടത്, മറിച്ച് ആ കൊള്ളാം, എനിക്കും ഇതേപോലെ ആകണം എന്നാണ് വേണ്ടത് നിങ്ങൾക്ക്. അല്ലാതെ ഞാനൊരു അങ്ങൊരു വലിയ സംഭവമാണ് അങ്ങനൊരു നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾക്കും ഗുണമില്ല എനിക്കും ഗുണമില്ല, ഞാൻ ഒരു വലിയ സംഭവമാണ് നിങ്ങൾ ചിന്തിച്ചിട്ട് എനിക്ക് എന്താ ഗുണം, ഒരു ഗുണമില്ല. പക്ഷേ കൊള്ളാമെന്ന് തോന്നിയിട്ട് ആ കൊള്ളാം, എനിക്കും അങ്ങനെ ആകണം എന്ന് ഒരു താല്പര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ ആകണം എന്ന താല്പര്യം നിങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ആ താല്പര്യത്തോടു കൂടിയിട്ട് ആ താല്പര്യം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ പിന്നെ അതെങ്ങനെ പ്രായോഗികമാക്കും, അതിനുള്ള സൂത്രങ്ങൾ ഇതൊക്കെയാണ്. ഞാനൊരു ഒരു ശ്ലോകം അങ്ങോട്ട് നിങ്ങളെ പറഞ്ഞു തരുമ്പോൾ അത് അങ്ങോട്ട് അൾട്ടിമേറ്റായിട്ട് പറയുന്നത് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലളിതമായിട്ട് വരത്തക്ക രീതിയിൽ ഇതങ്ങ് തറവായി എന്ന് പറഞ്ഞത്. ആ എന്തുകൊണ്ടങ്ങനെ തറവായി? നമ്മളാ ഒരു ശ്ലോകം പഠിക്കുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ മാത്രം അർത്ഥമല്ല എടുത്തു വെച്ചിട്ട് പഠിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അതിനകത്ത് ഒരു സാധനത്തിൻ്റെ അർത്ഥം തിരക്കി വേറൊരു ഗ്രന്ഥത്തിൽ പോകും, അവിടുന്ന് വേറെ ഒന്നിനകത്ത് ചാടിയില്ല, കുരങ്ങ് ചാടി നടക്കുന്ന പോലെ അഞ്ചെട്ട് പത്ത് ചിലപ്പോൾ പത്തും പതിനഞ്ചും ഇരുപതും പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പം ഒരു പദം, ആ പദത്തിൻ്റെ വിശാലത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. അതങ്ങോട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വതസിദ്ധമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ കൊണ്ട് നേടിയ ഭാഷാപ്രയോഗങ്ങളും പദപ്രയോഗങ്ങളും കൊണ്ട് ഇത് തിരിച്ചങ്ങോട്ട് വിളമ്പുമ്പോൾ നമ്മുടെ ഒരു തനത് സാധനമായിട്ട് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്തരത്തിലൊക്കെ ഒന്ന് അഭ്യസിക്കാൻ കൂടി ശ്രമിച്ചാൽ നിങ്ങളുടെ തനത് ഭാഷയിൽ നിങ്ങൾ ആരെയും അനുകരിക്കാൻ പോകരുത്. എന്നെ പഠിച്ചിട്ട് എന്നെ അനുകരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ സ്വായത്തമാക്കുക, സ്വായത്തമാക്കിയിട്ട് നിങ്ങളുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ വേണം ഇതങ്ങോട്ട് പ്രയോഗിക്കാൻ. അങ്ങോട്ട് പ്രയോഗിക്കുമ്പോൾ അവനവൻ്റെ സ്വന്തം ശൈലിയിൽ ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും എന്നറിയുമോ? എത്ര വസ്തുനിഷ്ഠമായിട്ടായിരിക്കും. സത്യസന്ധത വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട്. ശരി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ചെട്ട് പുസ്തകങ്ങളിങ്ങനെ തുറന്നു വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പുസ്തകങ്ങളെ പ്രണയിക്കാൻ പഠിക്കണം. ഇത് ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. കുഞ്ഞുന്നാൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ട് പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം തുറന്നു വെച്ചിട്ട് ഞാൻ ഏത് പുസ്തകം കിട്ടിയാലും അതൊരു ഉള്ളിൽ ആ പുസ്തകത്തോടൊരു പ്രണയം നമുക്കുണ്ടാകും. ശരി, അപ്പോൾ പണ്ട് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏതൊരു സാധനവും 8 തവണ വായിച്ചാൽ നമുക്ക് ഒരേകദേശ ധാരണ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു വിഷയം സംശയം വരുമ്പോൾ അത് ഏത് പുസ്തകം റെഫർ ചെയ്താൽ പറ്റും എന്നുള്ളത് പോയി കണ്ടുപിടിച്ച് ആ പുസ്തകം റെഫർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടെ ചെയ്താൽ ഇതിനകത്ത് വേറൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താ അത്ഭുതം എന്നറിയുമോ? ഇപ്പം ഈ പുസ്തകം തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുകയാണല്ലോ, എൻ്റെ മുൻകാല അനുഭവങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിച്ചു 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 വന്ന് ഇതിൻ്റെ ഒരു ഏകദേശ ധാരണയല്ല അതിലധികവും ധാരണ ആകും. പിന്നെ നമ്മുടെ എളുപ്പമുണ്ട്, നമ്മൾ കുറേ ഒരു ഏകദേശ ധാരണയായി എന്നൊക്കെ പറയും.
നമുക്കൊരു നല്ല തറവ് ആയി കഴിയുമ്പോൾ ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ഒരു ഗുരുനാഥൻ അതല്ല, അതായത് ഇതിനകത്ത് നല്ല തഴക്കവും പഴക്കവുമുള്ള അതങ്ങോട്ട് തേനിൽ ചാലിച്ച് നുണഞ്ഞിട്ടുള്ള ഒരു ഗുരുനാഥൻ ഉറപ്പായിട്ട് നമ്മുടെ മുമ്പിൽ അവിചാരിതമായിട്ട് വന്നു ചാടും. എനിക്കങ്ങനെ അവിചാരിതമായിട്ട് ഒരുപാട് നല്ല വിളഞ്ഞു പഴുത്ത ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളീ ഗംഭീരമായിട്ട് പഠിച്ചു വെച്ച ആ പഠിത്തത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിനെക്കുറിച്ച് ചില ഡൗട്ട്സ് നമ്മൾ ചോദിക്കും, ചില സംശയങ്ങൾ. അങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു വാത്സല്യം ചെറുതൊന്നും ആയിരിക്കില്ല. കാരണം ആ അത്രയും ഗൗരവതരത്തിൽ പഠിച്ചിട്ടാണല്ലോ ഇവൻ ഇങ്ങനൊരു സംശയം ഉണ്ടായത് എന്ന് വച്ചിട്ട് അത്രയും ഗൗരവതരത്തിൽ പഠിക്കുന്ന ആൾക്കാരോട് സർവ ഗുരുക്കന്മാർക്കും ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടാവും. ആ വാത്സല്യത്തിൽ നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഇതിൻ്റെ ആഴവും പരപ്പും ഒക്കെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ കൊച്ചു വർത്തമാനം പറയുന്ന പോലെയൊക്കെ അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുതരും. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയത്തിൽ നമ്മളൊരു സംഭവമാണ്. ശരി, അപ്പോൾ എല്ലാ ധന്യാത്മാക്കളും ഇത്തരത്തിലുള്ള ഒരു രീതി കൂടി ഞാൻ അവലംബിക്കുന്നുണ്ട്. എൻ്റെ ഈ നിങ്ങളുമായിട്ടുള്ള ഈ വിഷയം കൈമാറലുകളിൻ്റെ പിന്നാമ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്താണ് കഠിനാധ്വാനങ്ങൾ കൂടി ഉണ്ട് എന്ന് ധന്യാത്മാക്കൾ മനസ്സിലാക്കിയിരിക്കുക. ആ കഠിനാധ്വാനം എന്ന് പറഞ്ഞ പദം അത് ശരിക്കും കഠിനാധ്വാനമല്ല, ഞാനതൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളും അതൊക്കെ കഠിനതരമല്ല, അത് എൻജോയ് ചെയ്ത് ഈ രീതിയിലൊക്കെ അവലംബിക്കാൻ നിങ്ങളും ശ്രമിക്കുക. പിന്നെ ആകെ ഒരു പരാതിയും പരിഭവവും എനിക്ക് നിങ്ങളോടുള്ളത്, കഴിഞ്ഞ അങ്ങേ ശ്ലോകത്തിൻ്റെ ചവിട്ടിൽ മറ്റേ ഗ്രഹങ്ങളുടെ പര്യായ പദങ്ങളൊക്കെ കണ്ടുപിടിച്ച് എവിടെന്നെങ്കിലുമൊക്കെ അവരവർക്ക് കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് കമൻ്റ് ചെയ്യും, ബാക്കിയുള്ളവർക്കൂടെ ഗുണപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാ പേരും അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും പറ്റില്ലെന്നറിയാം, പറ്റുന്നവർ ചെയ്യൂ. ശരി, അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. രക്തശ്യാമോ ഭാസ്കരോ ഗൗരയന്തു നാത്യുച്ചാംഗോ രക്തഗൗരശ്ച വക്രഹ ദുർവാശ്യാമോജ്ഞു ഗുരുർഗൗരഗാത്ര ശ്യാമഃ ശുക്രോ ഭാസ്കരീ കൃഷ്ണദേഹ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ശരി, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഭ്രാന്തൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന്. ഞാൻ മനഃപൂർവ്വം ഇന്ന് പറയാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ ശ്ലോകം പറഞ്ഞപ്പോൾ തന്നെ രണ്ട് കാര്യം പറഞ്ഞല്ലോ. ഒന്ന്, ഇത് ഗ്രഹങ്ങളുടെ വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, നിറങ്ങളെക്കുറിച്ച് ആണ് പ്രാധാന്യത്തോടു കൂടിയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ശ്ലോകം പുസ്തകത്തിൽ കണ്ട് വായിക്കുന്നത് പോലെയല്ല, എനിക്കുറപ്പുണ്ട്. ഞാൻ പറഞ്ഞ് അങ്ങോട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. എന്താ കാരണം വെച്ചാൽ അത് എൻ്റെ മിടുക്കെന്നുള്ളതല്ല പറയുന്നത്, മുൻകാലങ്ങളിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ആ ശ്ലോകം പറഞ്ഞപ്പോൾ തന്നെ ഒരു ഏകദേശം ധാരണകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്ന ഇന്ന ഗ്രഹങ്ങൾ, ആ ഇന്ന ഇന്ന ഗ്രഹങ്ങൾക്ക് ഇന്ന ഇന്ന നിറങ്ങൾ, മറ്റേത് മറിച്ചത് എന്നൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. ആ ധാരണകൾ, ആ നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ, നിങ്ങൾക്ക് മനസ്സിലായത് അതിനി ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ വേറെ പുസ്തകമൊന്നും തപ്പാൻ പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ
ഈ ശ്ലോകത്തിൻ്റെ താല്പര്യങ്ങൾ മനസ്സിലായതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂ. ആ കമൻ്റ് വന്നതിന് ശേഷമായിരിക്കും, ശേഷമായിരിക്കും എന്നല്ല, ആ കമൻ്റുകൾ വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അർത്ഥം അങ്ങോട്ട് വരികയുള്ളൂ. അതെന്താ കാര്യം? കാര്യമുണ്ട്, അത് അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ പറയും. ശരി, ശിവോഹം ശിവോഹം.